നമസ്കാരം. കേരള പോലീസിലെ സൈബർ വിഭാഗം ആവശ്യപ്പെട്ട രേഖകൾ കോടതിയുടെ കർശന നിലപാടിനെ തുടർന്ന് മെറ്റ കമ്പനിയായ ഫേസ്ബുക്ക് കൈമാറി. രേഖകൾ കൈമാറാൻ വിസമ്മതിച്ച ഫേസ്ബുക്കിനെതിരെ നടപടിയെടുക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഫേസ്ബുക്കിൻ്റെ നടപടി. ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് ഫേസ്ബുക്ക് അവരുടെ ഉപഭോക്താവിൻ്റെ വ്യക്തിവിവരങ്ങൾ കോടതി നിർദ്ദേശത്തെ തുടർന്ന് കൈമാറുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ മറ്റൊരു കേസിൽ ഫേസ്ബുക്ക് ഉടമകളായ മെറ്റയുടെ സഹകമ്പനിയായ വാട്സാപ്പിനെതിരെ കോടതി നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചു. ഇക്കാര്യം വാട്സാപ്പിൻ്റെ അഭിഭാഷകൻ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജിനെ അറിയിച്ചു. ഇരു കേസുകളും എൽസ കാതറിൻ ജോർജാണ് പരിഗണിച്ചത്. മനഃശാസ്ത്രജ്ഞയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അതിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ഹാക്കറുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന സൈബർ പോലീസിൻ്റെ ആവശ്യം ആദ്യം മെറ്റ അംഗീകരിച്ചിരുന്നില്ല. കോടതിയുടെ കർശന നിലപാടിനെ തുടർന്നാണ് ഇപ്പോൾ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഐ പി വിലാസം ഉപയോഗിച്ചാണ് അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത്. തിരുവനന്തപുരം കിളിമാനൂരിലെ വീട്ടമ്മയുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവരുടെ വിവരങ്ങൾ വാട്സാപ്പ് നൽകാത്തതിനാൽ കമ്പനിയുടെ ഇന്ത്യൻ മേധാവി നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഉപഭോക്താവിൻ്റെ വിവരങ്ങൾ നൽകാൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു വാട്സാപ്പ്. എന്നാൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കണമെന്നും കോടതി ഉത്തരവിനെതിരെ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന വാട്സാപ്പിനെതിരെ വാറണ്ട് പുറപ്പെടുവിക്കണം എന്നുമായിരുന്നു സൈബർ പോലീസിൻ്റെ ആവശ്യം. വാട്സാപ്പ് മേധാവി നേരിട്ട് ഹാജരാകണമെന്ന കോടതിയുടെ ഉത്തരവും തുടർ നടപടികളും ഹൈക്കോടതി സ്റ്റേ ചെയ്ത വിവരം വാട്സാപ്പിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി.